നടി ടാനിയയും ആകാശത്തിലെ നക്ഷത്രമായി ഈ മരണവും വേദന തന്നെ മൺമറയുന്നവർ ദിനംപ്രതി കൂടി വരികയാണ് കാരണം വ്യത്യസ്തമാണെന്ന് മാത്രം ആരാധകരെ വിട്ടകലുന്നവർ താരങ്ങളായതുകൊണ്ട് അവരുടെ സിനിമകളിലൂടെ ഇടയ്ക്കിടെ സ്മരണ പുതുക്കാൻ കഴിഞ്ഞു അത്തരത്തിലൊരു സ്മരണയായി മാറിയിരിക്കുകയാണ് ഹോളിവുഡ് നടി ടാനിയ റോബർട്സ് നക്ഷത്ര കണ്ണുകളോടെ പിറന്നു വീണ ടാനിയ ഇനി ആകാശത്തിലെ തിളക്കമുള്ള നക്ഷത്രമായി നമ്മെ നോക്കിക്കാണും എ വ്യൂ ട്യൂ കില്ലിലെ ഭൗമശാസ്ത്രജ്ഞയെ അനശ്വരമാക്കിക്കൊണ്ടാണ് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരി ആരാധകരിലേക്ക് ആഴ്ന്നിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് ന്യൂയോർക്ക് സിറ്റിയിലായിരുന്നു ഐറിഷ് ജൂതാ കുടുംബത്തിൽ ടാന്യ ജനിച്ചത് ആദ്യത്തെ പേര് വിക്ടോറിയ ലീ ബ്ലൂം എന്നായിരുന്നു മോഡലിംഗ് രംഗത്തുനിന്ന് അഭിനയത്തിലേക്ക് കടന്ന ടാന്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ചാർലീസ് ഏഞ്ചൽസ് എന്ന പരമ്പരയിൽ മിന്നി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഫോസ്റ്റ് എൻട്രി എന്ന ഹൊറർ ചിത്രത്തിലൂടെ സിനിമയിലെത്തി അമ്പതിനടുത്ത് ഹോളിവുഡ് ചിത്രങ്ങളിൽ നായികയായ ടാനിയ പ്രശസ്ത ബോൺ നടൻ റോജർ മൂറിന്റെ അവസാനത്തെ സീറോ സീറോ സെവൻ ആയ എ വ്യൂ ടൂ കില്ലിൽ നായികയായി ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് ഇറങ്ങിയത് ഷീന കിങ് ഓഫ് ദി സയർ ടൂറിസ്റ്റ് ട്രാപ്പ് ഓൾമോസ്റ്റ് പ്രഗ്നന്റ് സുമ ബീച്ച് കാലിഫോർണിയ ഡ്രീമിംഗ് ഹാർട്സ് ആൻഡ് ആമ മർഡർ മീ മർഡർ യു ഫാൻറ്റസി ഐലൻഡ് ട്വിസ്റ്റഡ് ജസ്റ്റിസ് തുടങ്ങി അൻപതോളം ചിത്രങ്ങളാണ് ഈ അമേരിക്കൻ നടിയുടേതായി ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ബറി റോബർട്ട്സിനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി ആറ് വരെ ഒന്നിച്ച് ജീവിച്ചു ദാറ്റ് സെവൻറ്റീസ് ഷോ എന്ന ടി വി പരമ്പരയിൽ മിൻപിൻ ചിയോട്ടി എന്ന കഥാപാത്രമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ അഭിനയിച്ചു ജനപ്രീതിയിൽ മുന്നിട്ടുനിന്നു അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് സെഡാസ് സീനായ് മെഡിക്കൽ സെന്ററിൽ വെച്ചായിരുന്നു മരണം ഡിസംബർ ഇരുപത്തിനാലിന് വളർത്തു നായികളുമായി നടക്കാനിറങ്ങി തിരിച്ചു വീട്ടിലെത്തി കുഴഞ്ഞു വീഴുകയായിരുന്നു ആശുപത്രിയിലെ വെന്റിലേറ്ററിലായിരുന്ന ടാനിയ ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത് ആദരാഞ്ജലികളോടെ ഫിലിം ഫിലംകോട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബ്സ് ഒൻപത് ലക്ഷം കടന്നിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി